കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് ഹൃദയ നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ചെറിയ വീഡിയോയുമായി നിങ്ങളുടെ അടുക്കൽ ഞാൻ എത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്, നിങ്ങളുടെ ചിന്തകൾക്ക്, നിങ്ങളുടെ മോട്ടിവേഷൻസ്, ഉയരങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാറ്റിനും പ്രയോജനകരമാകുന്ന ഒരു നുറുങ്ങ് നിങ്ങൾക്ക് പങ്കുവെക്കാനാണ്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പുരോഹിതൻ ബഹുമാനപ്പെട്ട ശുശ്രൂഷകനായിട്ട് ഒരു പുതിയ പള്ളിയിൽ ചാർജ് എടുത്തു. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ആ പള്ളിയിൽ ചില ഇടയോഗങ്ങളുണ്ട്. അപ്പോൾ ഇടവകക്കാർ വളരെ കുറവാണ് എത്തുന്നത്. അതിൽ അച്ഛന് മനസ്സിന് ഭാരം തോന്നിയെങ്കിലും അടുത്ത ഇടവകയുടെ ഇടയോഗത്തിന് താൻ പ്രസംഗിക്കാൻ വേണ്ടി എത്തുമ്പോൾ കപ്പിയാരോട് പുരോഹിതൻ ചോദിച്ചെന്നാണ് ഈ കഥ. കപ്പിയാരെ, ആളൊത്തിരി കുറവാണല്ലോ പള്ളിയിൽ, പ്രസംഗിക്കണോ? പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പിരിഞ്ഞാ പോരെ? ഉടനെ കപ്പിയാര് പറഞ്ഞു, പശു ഒരെണ്ണമായാലും ആട് ഒരെണ്ണ ഉള്ളെങ്കിലും രണ്ടെണ്ണ ഉള്ളെങ്കിലും പുല്ലും വെള്ളവും കൊടുക്കേണ്ട അച്ചോ എന്ന് തമാശ രൂപേണ കപ്പിയാർ തൻ്റെ പ്രായത്തിൻ്റെ നർമ്മം കലർത്തി പുരോഹിതനോട് പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, കൊടുത്തേക്കാം, പുല്ലും വെള്ളവും കൊടുത്തേക്കാം, ചില പിണ്ണാക്കൂടെ കൊടുത്തേക്കാം. പുരോഹിതൻ്റെ വക നർമ്മം. ഏതാണ്ട് 7 മണിക്ക് പുരോഹിതൻ്റെ പ്രസംഗം തുടങ്ങി. 8 മണിവരെ, സാധാരണ 20 മിനിറ്റ്, 25 മിനിറ്റിൽ ഒട്ടും കൂടാറില്ല അതിൻ്റെ പ്രസംഗം, ഞായറാഴ്ചകളിൽ പോലും നീണ്ട പ്രസംഗം കേൾക്കാൻ വിരലിലെണ്ണാവുന്ന ആൾക്കാരും. പ്രസംഗമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കപ്പിയാരോട് ചിരിച്ചോണ്ട് ചോദിച്ചു, പുല്ലും വെള്ളവും എങ്ങനെ ഉണ്ടായിരുന്നു? കപ്പിയാരുടെ മറുപടി, എന്തായാലും ഒരു ലോറി കച്ചി 5-6 ആടിനെ കൊണ്ട് തീറ്റിപ്പിക്കണ്ടായിരുന്നു. അതാണ് കപ്പിയാരുടെ മറുപടി. ഈ ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രസംഗത്തിൻ്റെ ദൈർഘ്യത്തിലോ ഒരുപാട് നീളമുള്ള പ്രഭാഷണങ്ങൾ കൊണ്ട് ജനങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാമെന്നും അവരെ ബോധത്തിലേക്ക് കൊണ്ടുവരാമെന്നും ധരിക്കുന്നത് തെറ്റാണ്. കാച്ചി കുറുക്കിയെടുത്ത മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഏത് ഭാരവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു, അവർ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുന്ന നല്ല ചിന്തകൾ, വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ പഠിക്കുന്നവർക്കറിയാം, നീണ്ട പ്രഭാഷണങ്ങളായിരുന്നില്ല. എന്നാൽ He spoke gracious words എന്നാണ് ലൂക്കോസ് 4:22 പറയുന്നത്. മലയാളത്തിൽ ലാവണ്യ വാക്കുകൾ, പക്ഷേ ഇംഗ്ലീഷിൻ്റെ അർത്ഥം വിലയേറിയ വാക്കുകൾ. ജനം അത്ഭുതപ്പെടുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ വിഷയങ്ങളിൽ സഹതാപം തോന്നുന്ന, അപ്പോൾ തന്നെ
അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കടുകും ഈസോപ്പും അത്തിയും ഒലിവും മുന്തിരിയും ഖദിരമരവും പിജലവൃക്ഷവും കൊക്കും മീവലും കാക്കയും കുരുകിലും കല്ലും പുല്ലും നെല്ലും കതിരും പതിരും അങ്ങനെ ചെറിയ മനുഷ്യന് മനസ്സിലാകുന്ന ഞാൻ വാതിലാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ജീവനാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമാകുന്നു. സാധാരണ കൊച്ചു കാര്യങ്ങൾ കൊണ്ട് ചെറിയ സമയത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ. ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് നമുക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ നീണ്ട പട്ടിക കൊടുക്കുന്നതല്ല പ്രാർത്ഥന. ഒരുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒരുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ അതാണ് യാഗപീഠം. ഒരുക്കിയെടുത്ത യാഗപീഠത്തിൽ പിന്നെ നീണ്ട വലിയ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഏലിയാവ് 1 രാജാക്കന്മാർ 18 കർമ്മേലിന്റെ മുകളിൽ ഒരുക്കി യാഗപീഠം ഒരുക്കിയിട്ട് നീണ്ട പ്രാർത്ഥനയില്ല, 40 അക്ഷരങ്ങളിൽ താഴെ മാത്രമുള്ള തൻ്റെ പ്രാർത്ഥന, 40 അക്ഷരങ്ങളിൽ താഴെ. പക്ഷേ ഉടനെ സ്വർഗം തുറന്ന് യാഗപീഠത്തിന് എത്തി ഇറങ്ങി. വലിയ നീളമുള്ള സംഭാഷണങ്ങൾ, നീളമുള്ള പ്രഭാഷണങ്ങൾ, നീളമുള്ള പ്രസംഗങ്ങൾ, നീളമുള്ള പ്രാർത്ഥനകൾ, ഒരുപാട് അതരചർമ്മണം ചെയ്യുന്നതുകൊണ്ട്, ജൽപ്പനം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു നിർത്താം, നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം കൃത്യമാണെങ്കിൽ, നിങ്ങളും ബൈബിളുമായുള്ള ബന്ധം കൃത്യമാണെങ്കിൽ, നിങ്ങൾ വചനപ്രകാരം വിശ്വസ്തയോടെ ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ചെറിയ വാക്കുകൾക്ക് വലിയ മറുപടികൾ കിട്ടും. വില്യം കേറി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ നിർത്താം, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ വലിപ്പമല്ല, ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില. ദൈവത്തിൽ നിന്ന് വിലയേറിയ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. നീളത്തിലല്ല, വലിപ്പത്തിലല്ല, പകരം അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ വില ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഏറ്റവും പ്രധാനം. God bless you. God bless you.